നമുക്ക് ആഭാസന്മാരുടെ കൂതാശകൾ ഇനി വേണോ? ഓരോ ഓർത്തഡോക്സ് വിശ്വാസികളും ഇനി പള്ളിയിൽ പോയി ഇവന്മാരുടെ കൂതാശകൾ കാണണോ എന്ന് അവനവൻ്റെ മനസാക്ഷിയോട് തന്നെ ചോദിക്കേണ്ടുന്ന സമയമാണിത്. എന്തൊക്കെ വിപരീത അഭിപ്രായമുണ്ടെങ്കിലും നൂറുകണക്കിന് സഭകൾ നൂറ്റാണ്ടുകളായി കൈയടക്കത്തോടെ ആത്മീയ വ്യാപാരം നടത്തിക്കൊണ്ടുവരികയായിരുന്നു. മനുഷ്യബുദ്ധിക്ക് മറിച്ച് ചിന്തിക്കുവാൻ പോലും ഒരു അവസരം നൽകാതെ അവൻ ജനിക്കുന്ന സമയം മുതൽ മാമോദീസം മുതൽ ശവസംസ്കാര ശുശ്രൂഷ മാത്രമല്ല ആണ്ടോടാണ്ട് അവൻ്റെ ഓർമ്മ കുർബാന വരെ നടത്തി അവനെ അദൃശ്യ ചങ്ങലകളാൽ ബന്ധിച്ച് വെറും ആടും മാടുമാക്കിക്കൊണ്ട് നടക്കുന്ന സഭകൾ. ഈ ആത്മീയ കച്ചവടത്തിൻ്റെ അലൈൻമെൻ്റ് തെറ്റിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, ഓർത്തഡോക്സ് സഭ. എങ്ങനെയെന്നല്ലേ പറയാം. കുമ്പസാരം വളരെ പവിത്രമായ കൂതാശ എന്നതായിരുന്നു വിശ്വാസികളെ ധരിപ്പിച്ചു വച്ചിരുന്നത്. അങ്ങനെ അവർ വിശ്വസിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ കുമ്പസാരം എന്ന കലാപരിപാടി മുതലാക്കി ഓർത്തഡോക്സ് സഭയിലെ ഒരു കൂട്ടം വൈദികർ ഒരു സ്ത്രീയെ ലൈംഗികമായി ചൂഷണം ചെയ്തു വന്നിരുന്നത് ഇവന്മാരുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ പുറത്തായി. ആ സ്ത്രീ അഞ്ചു പേരുടെ പേരെ പുറത്തു പറഞ്ഞുള്ളൂ. അതുകൊണ്ട് അവന്മാർ പെട്ടു, ബാക്കിയുള്ളവർ രക്ഷപ്പെട്ടു. ഈ സംഭവത്തോടെ സഭയും നാറി, കുമ്പസാരം എന്ന കൂതാശയും നാറി. ഓർത്തഡോക്സ് സഭയിൽ കത്തനാർ ഒരു പായുമൊക്കെ വിരിച്ച് നിലത്തിരിക്കും. ഇവന്റെ മുന്നിൽ പോയി കുനിഞ്ഞ് മുട്ടുകുത്തി നിന്ന് വിശ്വാസി അവൻ ചെയ്ത പാപങ്ങൾ ഏറ്റുപറയണം. സ്ത്രീകൾ പറഞ്ഞ കാര്യങ്ങൾ മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് രാത്രിയിൽ അവളെ തപ്പി വീട്ടിൽ ചെന്ന ബിനു കത്തനാരെക്കുറിച്ച് ഞങ്ങൾ വാർത്ത നൽകിയിരുന്നു. കുമ്പസാരത്തെ മറയാക്കി സഭയിൽ നടന്നിരുന്ന പീഡനങ്ങൾക്ക് കയ്യും കണക്കുമില്ല. പക്ഷേ മുണ്ണകൾക്കിപ്പോഴും ആരോടെങ്കിലും ഇതൊക്കെ പറഞ്ഞാലേ അടക്കം വരൂ. ഒരു കൊലക്കേസ് പ്രതിക്ക് സഭാധ്യക്ഷനാകാൻ സാധിക്കുമോ? കൊലക്കേസ് പ്രതിക്കെന്നല്ല, ഏത് കാവൃക്കും ഇന്ന് കാതോലിക്കയാകാം. ചെങ്ങന്നൂർ ഭദ്രാസനാധിപൻ അത്താനാസ്യൂസ് മെത്രാനെ കൊന്ന് റെയിൽവേ ട്രാക്കിൽ ഇട്ടു എന്ന കേസിൽ ഒന്നാം പ്രതി സ്ഥാനത്ത് FIR ഇട്ട മഹാനാണ് ഇന്ന് സഭയുടെ പരമാധ്യക്ഷൻ. അപ്പോൾ ഈ പദവികളെല്ലാം വെറും ഉടായിപ്പാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. തമ്മിൽ തമ്മിൽ സ്നേഹിപ്പീൻ എന്ന കർത്തൃവചനം മറന്ന് പള്ളി പിടിക്കുവാൻ തെരുവിലടിക്കുന്ന, കോടികൾ മുടക്കി കേസുകൾ നടത്തുന്ന, സംസ്ഥാനത്തിന്റെ ലോ ആൻഡ് ഓർഡറിന് തന്നെ ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്ന ഈ മ്ലേച്ചന്മാരുടെ കൂട്ടത്തെ സഭയെന്നാണോ അതോ ആഭാസന്മാരുടെ കൂട്ടം എന്നാണോ വിളിക്കേണ്ടുന്നത്? ക്രിമിനലുകളായ കത്തനാർമാർക്കെതിരെ നടപടിയെടുക്കുവാൻ ഒരു കൊലക്കേസ് പ്രതിയായ സഭാധ്യക്ഷന് ഭയമാണെന്നതാണ് യാഥാർത്ഥ്യം. സത്യമല്ലേ? ഒരു കൊലക്കേസ് പ്രതിക്ക് പെൺകുട്ടിയെ എന്തിനാണ് കയറി പിടിച്ചതെന്ന് ഒരു കത്തനാരോട് ചോദിക്കുവാൻ പറ്റുമോ? ഗുരുതര കുറ്റകൃത്യങ്ങൾ ചെയ്ത ഇപ്പോഴും സഭ കുപ്പായം ഒരുപ്പിക്കാതെ സംരക്ഷിക്കുന്നവർ ഇവരാണ്. വർഗീസ് മാർക്കോസ് ആര്യാട്ട് എന്ന കത്തനാർ, കാറ്റഗറി സ്ത്രീ പീഡനം. കൂരോപ്പട പള്ളി വികാരിയായിരുന്നപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഭാര്യയെ പീഡിപ്പിച്ച് പണാപകരണം നടത്തി ഒടുവിൽ അവർ തീ കൊളുത്തി വെച്ച നിലയിൽ കണ്ടെത്തി. ഗീവ്രഗീസ് എന്ന ഷിബു കത്തനാർ കൊട്ടാരക്കര സ്കൂളിൽ അധ്യാപകനായിരിക്കെ പ്ലസ് ടു വിദ്യാർത്ഥിനികളുടെ സ്ഥലങ്ങളിൽ പിടിക്കുകയും അശ്ലീല സംഭാഷണം നടത്തി എന്ന കേസിലെ പ്രതി. ജോബ് മാത്യു കുമ്പസാര പീഡനം. കുമ്പസാര രഹസ്യം പുറത്തു പറയുമെന്ന് പറഞ്ഞ് യുവതിയുടെ നഗ്നചിത്രം സഹവൈദികർ ഉൾപ്പെട്ട ഗ്രൂപ്പിലിടുകയും യുവതിയെ മറ്റു വൈദികർക്ക് കൂടി കാഴ്ചവെച്ച പരോപകാരി. അഞ്ചപ്പം കൊണ്ട് കർത്താവ് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ ഒറ്റ സംഭവം കൊണ്ട് 5 കത്തനാർമാരെ പോഷിപ്പിച്ച വന്ദ്യ വൈദികൻ. അഭിലാഷ് ഐസക് ഡൽഹി ഭദ്രാസനത്തിൽ വൈദികനായിരിക്കുമ്പോൾ വേലിചാട്ടത്തിന് കയ്യോടെ പിടികൂടി. 16 സിമ്പുകളാണ് കത്തനാരുടെ കയ്യിൽ നിന്നും പോലീസ് കണ്ടെടുത്തത്. മാത്യൂസ് മാർ തേബോദോസിയോസ് ഇടുക്കി ഭദ്രാസനായിരിക്കുമ്പോൾ 3 കത്തനാർമാരൊരുക്കിയ പെൺകണിയിൽ കുരുങ്ങി കോടികൾ കളഞ്ഞു. ഭദ്രാസനം പോലും ബാങ്ക് ജപ്തി ചെയ്യും എന്ന നിലവന്നപ്പോൾ പൗലോസുദ്ദീൻ കാതോലിക്ക കോടികൾ നൽകി തലയൂരി. പെരുന്നാട്ടിൽ കൊണ്ട പൂട്ടിയിട്ടു. കത്തനാർമാരിന്നും പഴയ മാമാപ്പണിയുമായി കോടീശ്വരന്മാരായി ജീവിക്കുന്നു. ജോൺസൺ വി മാത്യു കുമ്പസാര പീഡനം. അറസ്റ്റ് ചെയ്യപ്പെട്ടു, അകത്തായെങ്കിലും ഇപ്പോൾ പുറത്തുണ്ട് മുടിഞ്ഞ കൂതാശകളുമായി. ബിനു ജോർജ് മുൻ ബാർ ജീവനക്കാരൻ, ഒഴുപ്പിലെ മികവ് കണ്ട് പിടിച്ച അച്ഛനാക്കി. കുപ്പായത്തിന്റെ പച്ചയിൽ മാവിലിക്കര ഭദ്രാസനത്തിൽ ഓടി നടന്നു വിളയാടി. യുവതിയെ ദാമ്പത്യ പ്രശ്നം തീർക്കാമെന്ന് പറഞ്ഞ് പള്ളിമുറിയിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ച കേസിലെ പ്രതി. ഇയാൾ താമസിച്ച റാന്നി ആശ്രമത്തിൽ നിന്ന് 1 ലോറി മദ്യക്കുപ്പികളാണ് ഈ അടുത്ത കാലത്ത് എടുത്തു മാറ്റിയത്. MO ശാമുവൽ ചിറ്റാർ പ്രവാസിയുടെ ഭാര്യയെ പീഡിപ്പിച്ചു എന്ന ഭർത്താവിന്റെ പരാതിയിൽ മാറ്റി നിർത്തപ്പെട്ടു. ഇപ്പോൾ മാറ്റി നിർത്തിയവനെ പിടിച്ച് മടിയിലിരുത്തി. ജെയ്സ് കെ ജോർജ് കുമ്പസാര പീഡനം. യുവതിയെ എറണാകുളത്ത് ഹോട്ടലിൽ കൊണ്ട് പീഡിപ്പിച്ചു. അവളുടെ ഭർത്താവിന്റെ ATM കാർഡ് എടുത്ത് ഹോട്ടൽ ബില്ലടച്ചു ഭർത്താവ് പൊക്കിയ നിഷ്കളങ്കൻ. എല്ലാ ആഴ്ചയും കുമ്പസാരിക്കുവാൻ താല്പര്യമുള്ള
നല്ല അമ്മാമ്മമാരുടെ പള്ളികളിൽ ഒരു അവസരം കാത്തു നിൽക്കുന്നു. ഇപ്പോൾ ബസ്ലേൽ റമ്പാൻ കുംഭസാര രഹസ്യം മർത്തമറിയം സമാജംഗങ്ങളോട് വിളിച്ചു പറഞ്ഞു നാറ്റിച്ചു എന്ന് പറഞ്ഞ് ലില്ലി ജോർജ് എന്ന യുവതി ആത്മഹത്യ ചെയ്ത കേസിലെ പ്രതി, പ്രകൃതിവിരുദ്ധ പീഡനം പിടിക്കപ്പെട്ടപ്പോൾ വിഷമടിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഈ പുരോഹിത ശ്രേഷ്ഠനെ കൈയോടെ പിടിച്ച് ഞങ്ങൾ റമ്പാനാക്കി. മെത്രാനാക്കാനായിരുന്നു പദ്ധതി, പക്ഷേ ഇത്തവണ അല്പം പാളിപ്പോയി. അടുത്ത പ്രാവശ്യം ഞങ്ങൾ കട്ടായമായും ഇദ്ദേഹത്തെ മെത്രാനാക്കിയിരിക്കും. ജിനോ വർഗീസ് പള്ളിമുറിയിൽ പെപ്സിയും മുട്ടപ്പപ്സും വാങ്ങി വന്നിരുന്ന് യുവതിയുമായി അനാശാസ്യം നടത്തുന്നതിനിടെ കൈയോടെ നാട്ടുകാർ പിടികൂടിയ മഹാൻ, ഇനി അല്പം മൂല്യം കൂടിയ പിതാവാണ്. അമേരിക്കയിൽ താമസം വീട്ടിൽ സ്നേഹപ്രകടനം അതിരുവിട്ടപ്പോൾ അകത്താകാതെ അപ്പോൾ കിട്ടിയ വണ്ടിക്ക് കയറ്റി നാട്ടിലേക്ക് കടത്തിയ പിതാവ്, കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എന്താണെന്നറിയില്ല ഒരു കിരികിരിപ്പുള്ള മെത്രാച്ചൻ. ഇത് മനസ്സിലാക്കി ഞങ്ങളുടെ ആശ്രിത മത്സരൻ മത്തായി മൂന്നാമൻ സൺഡേ സ്കൂളിൻ്റെയും ബാലികാ ബാലസമാജത്തിൻ്റെയും പൂർണ്ണ ചുമതല നൽകി അദ്ദേഹത്തെ ആദരിച്ചു. പിന്നെയല്ല, ഇനി കെ കെ എന്നറിയപ്പെടുന്ന തിരുവനന്തപുരം മദ്രാസിൽ നിന്നും പുറത്താക്കിയ കാള എന്ന കത്തനാർ, സെമിനാരിയിൽ പഠിക്കുമ്പോൾ കാളക്കിടാവിനെ പിടിപ്പിച്ച ഞരമ്പ് രോഗി, ഇന്നലെ പോൺസൺ കത്തനാരെ വെള്ളം പൂശുവാനുള്ള ഒരു വീഡിയോയുമായി കുറേ കാലങ്ങൾക്ക് ശേഷം ഇദ്ദേഹം വന്നിരുന്നു. ഇയാളാണ് കാതോലിക്കയുടെ സോഷ്യൽ മീഡിയ ഹെഡ്. ലിസ്റ്റിൽ ഇനി ഒരുപാട് പേരുണ്ടെങ്കിലും ഒരാളുടെ കാര്യം കൂടി പരാമർശിച്ചുകൊണ്ട് ചുരുക്കുവാണ്. സൂത്താറ നമസ്കാരത്തിന് എന്ന പേരിൽ രാത്രി പെണ്ണുപിടിക്കുവാൻ ഇറങ്ങുന്ന ഒരു കത്തനാർ, മലബാർ ഭദ്രാസനത്തിലെ ഒരു സീനിയർ വൈദികനാണ്, അതും കുപ്പായം ഇട്ടുകൊണ്ട് ഇദ്ദേഹം പെണ്ണുപിടിക്കാൻ പോകൂ. ഒരു ദിവസം രാത്രി മതിൽ ചാടി രണ്ട് പറമ്പപ്പുറത്തുള്ള ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാട്ടുപന്നി ഓടിച്ചു. കുപ്പായവും പൊക്കി ജീവനും കൊണ്ട് ഓടിയ കത്തനാർ ഓടി അടുത്തയിടെ മൂടിയ ഒരു ചെറിയ പൊട്ടക്കിണറ്റിൽ വീണു. കത്തനാരെ മാത്രം ലക്ഷ്യം വെച്ച് പാഞ്ഞ പന്നിയും കത്തനാരുടെ കൂടെ പൊട്ടക്കിണറ്റിൽ വീണു. അന്ന് കോഴിക്കോട് എഡിഷനിൽ ഇതൊരു വാർത്തയായ കാര്യമാണ്. ആ കിണറ്റിലിട്ട് പന്നി കമിഴ്ന്ന് വീണ് കിടന്ന കത്തനാരുടെ ചന്തിക്ക് തേറ്റ കൊണ്ട് ചന്നം പിന്നം കുത്തി. കത്തനാരുടെ കാർച്ച കേട്ട് അടുത്ത വീട്ടുകാർ ഓടിക്കൂടി പന്നിയെ തല്ലിക്കൊന്നു. അച്ഛനെ ആശുപത്രിയിലെത്തിക്കുകയും ചെയ്തു. പന്നി കുത്തി അച്ഛൻ്റെ ചന്തിയിൽ 16 സ്റ്റിച്ചാണ് ഉണ്ടായിരുന്നത്. 2 മാസം ഒന്നിരിക്കുവാൻ പോലും പറ്റാതെ സലിംകുമാർ മഴത്തുള്ളി കിലുക്കത്തിലെ കുട്ട ധരിച്ചുകൊണ്ട് നടക്കുന്നത് പോലെ ഈ കത്തനാർ നടന്നു. ഇവനൊക്കെ ഇന്ന് തിരിഞ്ഞു നിന്ന് വിശുദ്ധ ബലിപീഠത്തിൽ കുർബാന അർപ്പിക്കുന്നു. ഇവനൊക്കെയാണ് കർത്താവിൻ്റെ തിരിശരി രക്തങ്ങൾ കയ്യിലെടുത്ത് ആഘോഷിക്കുന്നത്. ഇവനൊക്കെയാണ് പരിശുദ്ധ റൂഹായെ ആവസിപ്പിച്ചിറക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, വിശുദ്ധ കുർബാനയ്ക്കിടയിൽ ഇവർ വിശ്വാസികളെ 3 പ്രാവശ്യം കൈമലർത്തി കാണിക്കും. എന്തിനാണെന്നറിയാമോ? ബലഹീനനും പാപിയുമായ ദാസനാണെന്ന് നിങ്ങൾ സഹിച്ചോളാൻ, നിങ്ങളുടെ പ്രാർത്ഥനയും സഹായവും കൊണ്ട് ഇനിയും പീഡിപ്പിക്കുവാനും പ്രാപ്തിയും ശക്തിയും ഉണ്ടാകട്ടെ എന്ന് ആമേനെന്ന് നമ്മളും. ഇനി തുടക്കത്തിൽ ഞാൻ ചോദിച്ച ആ ചോദ്യം ഒന്നുകൂടി ചോദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഓരോ ഓർത്തഡോക്സ് വിശ്വാസികളും ഇനി പള്ളിയിൽ പോയി ഇവന്മാരുടെ കൂദാശകൾ കാണണോ എന്ന് അവനവൻ്റെ മനസാക്ഷിയോട് ചോദിക്കേണ്ടുന്ന സമയമാണിത്. I2A News, an eye for truth.